भगवते वासुदेवाय जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण നമ്മുടെ രണ്ട് ദിവസം ഉള്ള ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഈ രണ്ട് ദിവസവും നമ്മൾ വൈഷ്ണവ സത്സംഗം സാധുസംഗം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് ഈ രണ്ട് ദിവസവും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡിവോട്ടീസ് എല്ലാം വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, കൃഷ്ണാവബോധം പരിശീലിക്കുന്നവരാണ്. ചിലര് 10 കൊല്ലം പരിശീലിക്കുന്നവരുണ്ട്, ചിലര് 20 കൊല്ലം പരിശീലിക്കുന്നവരുണ്ട്, ചിലർ അതിനേക്കാളും കൂടുതൽ കൃഷ്ണാവബോധം പരിശീലിക്കുന്നവരുണ്ട്. ക്രമേണ ഇപ്പം നമ്മളെ ഡിവോട്ടീസ് എല്ലാം ഭഗവത് തത്വങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, നാമജപം ചെയ്തു തുടങ്ങി, പിന്നെ പശുക്കളെ സ്നേഹിച്ചു തുടങ്ങി. അതൊരു വലിയ കാര്യമാണ്. ഡിവോട്ടീസിനൊക്കെ ഇപ്പോൾ പശുവിനെയൊക്കെ ഇഷ്ടമായി, പശുക്കളെയൊക്കെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ വൈഷ്ണവ റിലേഷൻഷിപ്പ്, ഭക്തന്മാരുമായിട്ടുള്ള പരസ്പര ബന്ധം, വൈഷ്ണവരുടെ ഇടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പ് മാത്രം കുറേ ശരിയാവാനുണ്ട്. ഭക്തന്മാരോട് ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസം, ചില പിണക്കം, ഇതൊക്കെ മാറണം. കാരണം ഭഗവാൻ പറയുന്നു, ഒരു കൃഷ്ണഭക്തനെ മനസ്സുകൊണ്ട് നിന്ദിച്ചാൽ പോലും തിരിച്ച് വൈകുണ്ഠത്തിലോട്ട് പ്രവേശനമില്ല. ഒരു ഒരു ഭക്തനെ നിന്ദിച്ചാൽ, ഇപ്പൊ നമ്മള് എല്ലാ ഭക്തന്മാരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ്, പക്ഷെ 1-2 പേരായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ 1-2 ആള് കാരണം നമുക്ക് തിരിച്ച് വൈകുണ്ഠത്തിലോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. ഭൗതിക ആഗ്രഹങ്ങൾ 100% മുക്തരാകുന്ന ഹൃദയത്തിൽ മാത്രമേ പൂർണമായ ആധ്യാത്മികം കുടികൊള്ളുള്ളൂ എന്ന് പറയും. ഒരു തവണ ഇംഗ്ലണ്ടിൽ വെച്ച് പ്രഭുപാദർ വലിയ ഒരു ഹാളില് പ്രഭുപാദരുടെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദർ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് അന്ന് പ്രഭുപാദർ ചെയ്തത്. ഭക്തന്മാരെല്ലാം ഭയങ്കരമായി എൻതൂസിയാസ്റ്റിക് ആയിരുന്നു. പ്രഭുപാദരുടെ വാക്കുകൾ അങ്ങനെ അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറി വളരെ ഉജ്ജ്വലമായിരുന്നു. അത് ആ പ്രഭാഷണത്തില് അന്ന് ലണ്ടനില് പ്രഭുപാദർ പറഞ്ഞു, 100% കൃഷ്ണാവബോധത്തിൽ വരുന്ന ഒരാൾക്ക് മാത്രമേ തിരിച്ച് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. 100% കൃഷ്ണ കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ യു ക്യാൻ ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഡിവോട്ടീസിനെല്ലാം വലിയ സങ്കടമായി. കാരണം 100% കൃഷ്ണ കോൺഷ്യസ് ആവുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈസി അല്ല. നമ്മുടെ കുഞ്ഞു 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 അറ്റാച്ച്മെന്റ്സ്, ചിലര് എന്താ പറയാ, മെറ്റീരിയൽ തിങ്സിൽ ഒരുപാട് പേർക്ക് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്.
ചെറിയ ചെറിയ തിങ്സിൽ അറ്റാച്ച്മെന്റ്സ് ഉള്ളവരുണ്ട്. ഈഗോ, ഞാൻ വലുതാണ്, ഞാൻ വിചാരിക്കുന്നതാണ് എപ്പോഴും ശരി, എന്നെ എല്ലാവരും അംഗീകരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സ്ഥാനമാനം, ഞാൻ ലീഡറാണ്, എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. കൃഷ്ണാവബോധത്തിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ, നമ്മളൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ, അറിയാതെ ചെയ്യുന്ന തെറ്റുകളെക്കാളും അധികം അറിഞ്ഞ് ചെയ്യുന്ന തെറ്റുകളാണ്. കൃഷ്ണ കോൺഷ്യസിൽ തുടക്കത്തിൽ നമ്മൾ അറിയാതെ തെറ്റ് ചെയ്യും, പിന്നെ കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ വളരെ കുറവായിരിക്കും. അറിഞ്ഞ് എന്റെ വീക്ക്നെസ് കാരണം, എന്റെ ബലഹീനം കാരണം ചെയ്യുന്ന തെറ്റുകളാണ് അധികം. അതും നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിലായിരിക്കും വീക്ക്, എല്ലാ കാര്യത്തിലും വീക്കായിരിക്കില്ല. കാമ, ക്രോധ, മോഹ, ലോഭ, മഥ, മാത്സര്യം, ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, എൻവി, മാഡ്നസ്, ഇല്യൂഷൻ, 6 ശത്രുക്കളുണ്ട്. 6 വൈസസ്, 6 ശത്രുക്കളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒന്നൊക്കെ ഒരാൾക്ക് പ്രൈമറി ആയിട്ട് മുൻതങ്ങി കാണുള്ളൂ. ചിലർക്ക് ദേഷ്യം, ഒരു രക്ഷയില്ല. ദേഷ്യം വന്ന പിന്നെ പ്രഷർ കുക്കർ പോലെയാ, എപ്പോ പൊട്ടിത്തെറിക്കും എന്നറിയില്ല. ചിലർക്ക് ഈഗോ, ചിലർക്ക് അസൂയ, ഇങ്ങനെ വേറെ വേറെ ആയിരിക്കും. ഒരേ വീക്ക്നെസ്സിലാണ് നമ്മൾ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ ശരിയാക്കാൻ ശ്രമിച്ചിട്ടും ശരിയാക്കാൻ പറ്റാതെ പരാജയപ്പെടുന്നത്. ഒന്നോ രണ്ടോ വീക്ക്നെസ്, അഗൈൻ ആൻഡ് അഗൈൻ വി ഗെറ്റ് ഡിഫീറ്റഡ് ബൈ ദ സെയിം വീക്ക്നെസ്. വീണ്ടും വീണ്ടും എല്ലാ ദിവാലിക്കും തീരുമാനം എടുക്കും, എല്ലാ ന്യൂ ഇയർക്കും ഡെസിഷൻ എടുക്കും, നാളെ തൊട്ട് ഞാൻ വീണ്ടും പോയി. സെയിം വീക്ക്നെസ് നമ്മളെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആരാണോ ഈ 3 കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നത്, എന്തൊക്കെയാ 3 കാര്യം? നമേ രുചി, ജീവേർ ദ്വയ, വൈഷ്ണവ സേവ. ഈ 3 കാര്യം ആരൊക്കെയാണോ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, നാമേ രുചി, ഭഗവാന്റെ തിരുനാമം രുചിച്ച് അനുഭവിച്ച് ജപിക്കുക. ജീവേർ ദ്വയ, എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ വെച്ച് പുലർത്തുക. കമ്പാഷൻ, മെർസി, ദയ, കൃപ, എല്ലാ ജീവജാലങ്ങളോടും കൃപയുള്ളവരായിരിക്കുക. വൈഷ്ണവ സേവ, ആധ്യാത്മിക വ്യക്തികളെ, പരിശുദ്ധമായ ആധ്യാത്മികം പാലിക്കുന്ന വ്യക്തികൾ, ദ്വന്ദ്വങ്ങളെ വിജയിച്ചവർ, ലാഭം നഷ്ടം ജയം പരാജയം രാത്രി പകൽ ഡ്യുവാലിറ്റീസിനെ ജയിച്ചവർ, അങ്ങനത്തെ വൈഷ്ണവ സാധുക്കളെ സേവിക്കുക. ഈ 3 കാര്യങ്ങളാണ്, നാമേ രുചി, ജീവേർ ദ്വയ, വൈഷ്ണവ സേവ. മഹാപ്രഭു പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു, ഇതാണ് സീക്രട്ട്. ഒരു സക്സസ്ഫുൾ സ്പിരിച്വൽ ലൈഫിന്റെ സീക്രട്ട് ഇതാണ്. അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് പരാജയപ്പെടുന്നവരാണ് അധികവും ആധ്യാത്മികതയിൽ. ഒരു സന്യാസിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ഭക്തൻ ആശ്രമത്തിലെ പരിപാടികളിൽ പങ്കുചേരാനായിട്ട് അവിടെ എത്തി. അപ്പൊ അദ്ദേഹം ആശ്രമമെല്ലാം ചുറ്റിക്കാണുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അടുക്കളയിൽ പോയി. അടുക്കളയിൽ പോയപ്പോ 2 സാധുക്കൾ, അല്ലെങ്കിൽ 2 അന്തേവാസികൾ, 2 ആശ്രമവാസികൾ ഭയങ്കര വഴക്ക് അടുക്കളയിൽ. 2 ആശ്രമവാസികൾ തമ്മിൽ 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 നല്ല വഴക്ക്.
ഇദ്ദേഹത്തിന് സങ്കടം തോന്നി. ഇദ്ദേഹം നേരെ ആ ഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്നു. ഗുരുവിൻ്റെ പ്രഭാഷണം തീരുന്നത് വരെ ക്ഷമയോട് കാത്തിരുന്നു. ഗുരു ചോദിച്ച, എന്താ നീ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നു, നിന്റെ മുഖം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നു, എന്ത് പറ്റി? അപ്പോ ആ ഭക്തൻ പറഞ്ഞു, ഭൗതിക ലോകത്തിൽ ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞ ആശ്രമത്തിൽ വന്നാൽ ആശ്രമത്തിൽ അതിലേക്കാളും പ്രശ്നം. ഇവിടെ അടുക്കളയിൽ രണ്ട് ആൾക്കാർ തമ്മിൽ ഭയങ്കര അടി. അപ്പോ ആ ഗുരു പറഞ്ഞു, ഈ ലോകത്ത് സർക്കസും ഉണ്ട് ജയിലും ഉണ്ട്, നല്ലതും ഉണ്ട് തിന്മയും ഉണ്ട്, പഞ്ചസാരയും ഉണ്ട് പച്ചമുളകും ഉണ്ട്, ആശ്രമത്തിലും അതും ഉണ്ട്, ഇവിടെ ആത്മീക പ്രഭാഷണവും ഉണ്ട്, ഏത് കൊണ്ടുപോകണം എന്ന് നീ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നടന്ന കാര്യം മനസ്സിൽ ചുമന്നുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രഭാഷണം നിനക്ക് മനസ്സിൽ ചുമന്നുകൊണ്ട് പോകാം, അത് നീ വേണം ഡിസൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു. സോ വൈഷ്ണവ ജീവിതം എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധയോട് ആചരിക്കേണ്ട ഒന്നാണ്. കാരണം ഇത് ഒരു ട്രഷർ ഹണ്ട് യാത്രയെപ്പോലെ നിധി അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. എവിടെയാണ് ഭക്തി ഒളിച്ചിരിക്കുന്നത് എന്നറിയില്ല. അടുത്ത ടേണിങ്ങിലായിരിക്കും ഭക്തി, അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് ചെന്ന് ടേൺ ചെയ്യുമ്പോഴായിരിക്കും അവിടെ വല ആ വളവിലായിരിക്കും ഭക്തി. അതുകൊണ്ട് എവ്രി സെക്കൻഡ് വിജിലന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭക്തി അന്വേഷിക്കാൻ പറ്റുള്ളൂ. എവിടെ കിട്ടും എന്നറിയില്ല. ആ കറക്റ്റ് ഭക്തിയുടെ പോട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഉറങ്ങിപ്പോകും, പോയി നഷ്ടമായി പോകും. ഒരു സന്യാസി വര്യനുണ്ട്, ഹിസ് ഹോളിനെസ് ഭക്തി തീർത്ഥ സ്വാമി. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായി. ഭക്തി തീർത്ഥ സ്വാമി എന്നൊരു സന്യാസി സമാധിയായി. അദ്ദേഹം പറയുക, ഒരു ആത്മീകവാദി എത്ര ശ്രദ്ധയോടിരിക്കണം, എത്ര ശ്രദ്ധയോടിരിക്കണം എന്ന് വെച്ചാൽ, ഒരു വലിയ തെരുവില് ഈ ചെരുപ്പ് റിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ട്. അത് ഇപ്പൊ കാണാൻ പറ്റില്ല. ഒരു 1980s and 1970s റോഡിൻ്റെ സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഒരു മരപ്പെട്ടിയും വെച്ചിട്ട് അവിടെ ഇരിക്കും. അപ്പം ഈ രാവിലെ ഓഫീസിൽ പോകുന്ന ആൾക്കാരെല്ലാം ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് അവിടെ പോയി രണ്ട് മിനിറ്റ് നിന്ന് ഒരു ചായ കുടിക്കുമ്പോൾ ഇവർ ഓടി വന്ന് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് തരും. എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ ആ ചെരുപ്പിൽ റിപ്പയർ ചെയ്ത് തരും. 1970s and 1980s ബോംബെ, ചെന്നൈ ഈ നഗരങ്ങളിലൊക്കെ തെരുവിൻ്റെ സൈഡിൽ ഇവരെ കാണാം, ബൂട്ട് പോളിഷ് ചെയ്യുന്നവർ. അവർ എത്രയോ ആയിരം ജനമായി സ്ട്രീറ്റിൽ ആ വീതിയിൽ കൂടെ നടന്നു പോകും, ആയിരക്കണക്കിന് ജനങ്ങൾ ആ വീതിയിൽ കൂടെ നടന്നു പോകുന്നത്. നല്ല പൈസക്കാരും വില പിടിപ്പുള്ള വസ്ത്രമുള്ളവരും പലരും പോകും. പക്ഷേ ഇവരുടെ ശ്രദ്ധ മുഴുവനും അവരുടെ ചെരുപ്പിൽ തന്നെ ആയിരിക്കും. ആര് എന്ത് ചെരുപ്പിട്ടിട്ട് പോകുന്നു, ആര് എന്ത് ഷൂ ഇട്ടിട്ട് പോകുന്നു, ആര് എന്ത്, ഇതിനെ മാത്രമേ, എത്ര നല്ല ഡ്രസ് ഇട്ടാലും ശരി, ഫ്രണ്ടിലെ അമിതാഭ് ബച്ചൻ നടന്നു പോയാലും ശരി, അവർ അമിതാഭ് ബച്ചനെ നോക്കൂല, അമിതാഭ് ബച്ചന്റെ കാലിലുള്ള ചെരുപ്പ് മാത്രമേ നോക്കുള്ളൂ. ഇത് നമുക്കും സംഭവിക്കും. നമ്മളൊരു പുതിയ വാച്ച് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, അടുത്ത 3 ദിവസം എല്ലാവരുടെ വാച്ചേ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെക്കാളും നല്ല വാച്ചാണോ അവരുടെ കയ്യിലുള്ളത്, നമ്മളെക്കാളും കൂടിയ വാച്ചാണോ, എല്ലാവരുടെ വാച്ചും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ സന്യാസി പറയാ, ആത്മീക ജീവിതത്തിൽ അങ്ങനെ ഒരു ഭിക്ഷക്കാരൻ ചെരുപ്പ് പോളിഷ് ചെയ്യുന്നവൻ എത്ര വിജിലന്റ് ആയിട്ട് മറ്റുള്ളവരുടെ ചെരുപ്പേ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആത്മീകവാദിയും തന്റെ ആത്മീക കാര്യത്തിൽ അത്രയും വിജിലന്റ് ആയിരിക്കണം.